വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ 18 ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. ഭാഗം 18, അധ്യായം 18 തുടർച്ച. കഴിഞ്ഞ എപ്പിസോഡിൽ ഗോവിന്ദൻകുട്ടി മേനവൻ ഗോവിന്ദപ്പണിക്കരോട് നിരീശ്വര സിദ്ധാന്തങ്ങളെക്കുറിച്ച് സംവദിക്കുന്നിടത്താണ് നമ്മൾ നിർത്തിയത്. ഇനി തുടരാം. ഗോവിന്ദപ്പണിക്കർ: നിരീശ്വര മതക്കാർ ആകെ പാടെ 10 ഉണ്ടാവുമോ ഗോവിന്ദൻകുട്ടി? ഗോവിന്ദൻകുട്ടി: അനവധി ലക്ഷം ആളുകൾ ഇപ്പോൾ നിരീശ്വര മതക്കാരുണ്ട്. അത് പക്ഷേ പുറത്തറിയുന്നില്ല. ഭൂമിയിലുള്ള ജനങ്ങളെക്കുറിച്ച് കണക്കെടുക്കുന്നത് എല്ലാം ഓരോ മതത്തിലുള്ള ആളുകൾ ഇത്ര ഇത്ര എന്നാണ്. ഇതിൽ ഓരോ മതത്തിൽ നിരീശ്വര മതക്കാർ വളരെ ഉണ്ടായിരിക്കും. എന്നാൽ അത് കണക്കിൽ കാണിക്കാറില്ല. ഈ ഭൂമിയിലെ ആകെ ജനങ്ങളിൽ 405,600,000 പേർ ബുദ്ധമതക്കാരും 399,200,000 പേർ ക്രിസ്ത്യാനി മതക്കാരും 204,200,000 പേർ മുഹമ്മദീയ മതക്കാരും 174,200,000 പേർ ഹിന്ദു മതക്കാരും 500,000 പേർ ജൂതന്മാരും മറ്റോരോ പ്രകാരം വിഗ്രഹാരാധനക്കാരായ പല വകയായി 118 മനുഷ്യരും ഉണ്ടെന്ന് ബ്രാഡ്ലാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നു. എന്നാൽ മതത്തിന്മേൽ സ്ഥാപിച്ച് എടുത്തിട്ടുള്ള ഈ കണക്ക് എത്രയും തെറ്റാണെന്ന് അദ്ദേഹം കാണിക്കുന്നു. പഠിപ്പും അറിവും അധികമായുള്ള യൂറോപ്യൻ രാജ്യ നിവാസികളിലും അമേരിക്ക രാജ്യ നിവാസികളിലും അനവധി മഹാന്മാരായ ആളുകൾ നിരീശ്വര മതക്കാരാണെങ്കിലും കണക്കിൽ തെറ്റായി ചേർത്തിരിക്കുന്നു എന്നാണ് അയാളുടെ അഭിപ്രായം. അത് ശരിയാണെന്നുള്ളതിലേക്ക് ലേശം സംശയമില്ല. ഇപ്പോൾ മലയാളത്തിൽ കാനേശുമാരി കണക്ക് കൊടുത്തതിൽ, കാനേശുമാരി എന്നാൽ സെൻസസ് എന്നാണ് അർത്ഥം, കാനേശുമാരി കണക്ക് കൊടുത്തതിൽ എന്നെ ഹിന്ദുമതക്കാരൻ എന്നല്ലേ ചേർത്തിരിക്കുന്നത്? എന്നാൽ വാസ്തവത്തിൽ ഞാൻ ഹിന്ദുമതക്കാരനല്ലോ. ഈ തെറ്റ് സർവ്വസാധാരണമായി ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ദൈവമുണ്ടെന്ന് വിചാരിക്കാതെയും വന്ദിക്കാതെയുമുള്ള വളരെ ആളുകൾ ഈ ലോകത്തിലുണ്ടെങ്കിലും എത്രയുണ്ടെന്ന് ഇപ്പോൾ കണക്കാക്കാൻ പ്രയാസമായി വരുന്നു. ഗോവിന്ദപ്പണിക്കർ: മഹാപാപം! ഇത് കേൾക്കുന്നത് കലിയുഗധർമ്മം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഗോവിന്ദൻകുട്ടി: എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ച് എന്തിന് ജ്യേഷ്ഠൻ വ്യസനിക്കുന്നു? കലിയുഗത്തിൽ മനുഷ്യർ നിരീശ്വര മതക്കാരായി വരണമെന്ന് ജ്യേഷ്ഠൻ പറയുന്ന ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ പിന്നെ ഞങ്ങൾ നിരീശ്വര മതക്കാരായത് ആശ്ചര്യമോ? ഹിന്ദുക്കളുടെ ശാസ്ത്രത്തെപ്പോലെ ഇത്ര അയുക്തിയായി എന്തെങ്കിലും ഉണ്ടോ? ഒരിടത്ത് പറയുന്നു, മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് ഭാവിയായി ഉണ്ടാവാൻ പോകുന്ന സകല അവസ്ഥകളെയും തലയിലോ മറ്റോ ബ്രഹ്മാവ് എഴുതി വച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെ എഴുതി തീർച്ചയാക്കിയ കാര്യത്തിൽ പിന്നെ മനുഷ്യന് എന്തൊരു ശക്തിയാണുള്ളത്? നീ ഇന്ന പ്രകാരം ജീവിക്കണം, നീ ഇത്ര മനുഷ്യരെ കൊല്ലണം, നീ ഇത്ര മനുഷ്യരെ രക്ഷിക്കണം, നീ ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്യണം എന്ന് വെളിവായും തീർച്ചയായും എഴുതി വിട്ടിട്ടാണത്രേ മനുഷ്യൻ്റെ ഉദ്ഭവം. പിന്നെ ആ സാധുവായ മനുഷ്യന് എന്ത് സ്വശക്തിയാണ് ഉള്ളത്? അവനോട് കൽപ്പിച്ചത് അവൻ ചെയ്യുന്നു. പിന്നെ അവനെ അവൻ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ചോ ഗുണകർമ്മത്തെക്കുറിച്ചോ എന്തിന് പാപി എന്നും സുകൃതി എന്നും പറയുന്നു? കലിയുഗത്തിൽ ജനങ്ങൾക്ക് ഈശ്വരസ്മരണം ഉണ്ടാകയില്ല. അനേകവിധ പാപകർമ്മങ്ങൾ ചെയ്യും. മഴ വേണ്ട പോലെ ഉണ്ടാവുകയില്ല, ഭൂമി വിളയുകയില്ല, ശുദ്ധാശുദ്ധമില്ലാതെയാവും, ബ്രാഹ്മണരെ ഹിംസിക്കും, ഗോവധം ചെയ്യും, നീചന്മാർക്ക് മഹത്വം വരും. ഇങ്ങനെ പലവിധ കൽപ്പനകളും ചെയ്തു വെച്ചതായി പറയുന്നു. പിന്നെ ഈ കൽപ്പനകൾ പ്രകാരം ഓരോ കാര്യം കാണുമ്പോൾ എന്താണ് ഇത്രയെല്ലാം ജ്യേഷ്ഠൻ ആക്ഷേപിക്കുന്നത്? ജ്യേഷ്ഠൻ കലിയുഗ മനുഷ്യനല്ലേ? ജ്യേഷ്ഠന് ഈ കൽപ്പനകൾ സംബന്ധിക്കില്ലേ? മഹാകഷ്ടം! ഇങ്ങനത്തെ വിഡ്ഢിത്തമുണ്ടോ? ഇങ്ങനത്തെ അയുക്തിയുണ്ടോ? ബ്രാഹ്മണരുടെ പ്രാധാന്യതയ്ക്കും യോഗ്യതയ്ക്കും വേണ്ടി മാത്രം അവരിൽ ചിലർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളല്ലാതെ ഹിന്ദുക്കൾക്ക് ഈ വക സംഗതികളെപ്പറ്റി അറിവിന് വേറെ യാതൊരു മാർഗവുമില്ലല്ലോ. പിന്നെ എന്തു ചെയ്യും? വിഡ്ഢിത്തം എഴുതി കാണുന്നതെല്ലാം സാധുക്കൾ വിശ്വസിക്കുന്നു. മാധവൻകുട്ടി: ഗോവിന്ദൻകുട്ടി ഇപ്പോൾ പറഞ്ഞത് വലിയ ഭോഷത്വമാണ്. ബ്രാഹ്മണർ എഴുതിയിട്ടുള്ള ചില വിലപിടിച്ച പുസ്തകങ്ങളെക്കുറിച്ച് സ്വല്പമെങ്കിലും ഗോവിന്ദൻകുട്ടിക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം പറയുന്നതല്ല. ഇംഗ്ലീഷ് മാത്രം പഠിച്ച് ബ്രാഡ്ലാവിൻ്റെ ബുക്കും ഡാർവിൻ, വാൾലസ്, ഹക്സ്ലി, ഹെർബർട്ട് സ്പെൻസർ മുതലായവരുടെ ബുക്കുകളും വായിച്ച് അതിലുള്ള യോഗ്യതകളെ മാത്രം അറിഞ്ഞതിനാൽ
യോഗ്യതയുള്ള ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കൾ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഗോവിന്ദൻകുട്ടി എങ്ങനെ പറയും? ഗോവിന്ദൻകുട്ടി: ഡാർവിൻ മുതലായ മഹാശാസ്ത്രജ്ഞന്മാരെ ഉണ്ടാക്കിയ പുസ്തകങ്ങളും നമ്മളുടെ സംസ്കൃതത്തിൽ അയുക്തികളാലും അസംഭാവ്യങ്ങളാലും നിറയപ്പെട്ടിട്ടുള്ളതായ ഭാരതം, ഭാഗവതം, രാമായണം, സ്കാന്തം മുതലായ പുരാണങ്ങളും ഒരുപോലെയാണെന്ന് മാധവൻ പറയുന്നുവോ? മാധവൻ: അസംബന്ധമായി ദ്രുതഗതിയായി സംസാരിക്കരുത്, സാവധാനത്തിൽ ആലോചിച്ചു പറയൂ. ഹെർബർട്ട് സ്പെൻസർ മുതലായവർ എഴുതിയത് ഈയിടെയാണ്. നമ്മളുടെ ഹിന്ദുക്കളുടെ ഇടയിൽ മഹാന്മാരായ ഗ്രന്ഥകർത്താക്കന്മാരും അദ്വൈതികളും ഉണ്ടായിട്ട് ഇപ്പോഴേക്ക് 2000 സംവത്സരങ്ങൾ കഴിഞ്ഞു. ഈ 1-2 സംവത്സരങ്ങളിൽ കൂടി കിട്ടിയ അറിവുകൾ കൂടി ഇപ്പോഴത്തെ ഇംഗ്ലീഷ് വിദ്വാൻമാർക്കുണ്ട്. അവർ മുമ്പുള്ള വിദ്വാൻമാരെക്കാൾ അധികം അറിവുള്ളവർ തന്നെ. അതിൻ്റെ കാരണം അവർ പിൻപുള്ള വിദ്വാൻമാരാകയാൽ തന്നെ. എന്നാൽ ഗോവിന്ദൻകുട്ടി ഹിന്ദുമതത്തെ ദുഷിക്കുന്നതിന്മേൽ ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഹിന്ദുമതം ഇപ്പോൾ ആചരിച്ചു വരുന്ന മാതിരി വളരെ അയുക്തിയായും പൂർവാപര വിരോധങ്ങളായും ഉള്ള ഉപദേശങ്ങളിന്മേൽ ആണെന്നുള്ളതിലേക്ക് എനിക്ക് സംശയമില്ല. അങ്ങനെ തന്നെയാണ് പ്രായേണ ലോകത്തിലുള്ള മറ്റെല്ലാ മതങ്ങളും. ഗോവിന്ദൻകുട്ടി: പിന്നെ മാധവൻ ഞാൻ അതേപ്പറ്റി പറഞ്ഞതിന്മേൽ എന്തിന് ആക്ഷേപിച്ചു? മാധവൻ: പറയാം. ഗോവിന്ദൻകുട്ടി പറഞ്ഞത് ഹിന്ദുക്കൾക്ക് സംസ്കൃതത്തിലുള്ള സകല ബുക്കുകളും ഒരുപോലെ പൂർവാപര വിരോധങ്ങളായുള്ള സംഗതികളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വേറെ ഈ സാധുക്കൾക്കൊക്കെ യാതൊരു ബുക്കുകളും ഇല്ലെന്നാണ്. പിന്നെ ഈ വക ബുക്കുകൾ ഏതെല്ലാമാണ് സംസ്കൃതത്തിലുള്ളത് എന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞു കേട്ടതിലും എനിക്ക് ആശ്ചര്യം തോന്നി. ഭാരതം, ഭാഗവതം, സ്കാന്തപുരാണം അല്ലേ? ഇതാണ് ഹിന്ദുക്കളുടെ പ്രധാന ഗ്രന്ഥങ്ങൾ അല്ലേ? വിചിത്രം തന്നെ. ഗോവിന്ദൻകുട്ടി: അല്ലേ, ഈ ഗ്രന്ഥങ്ങളെയല്ലേ മുഖ്യമായി പറയുന്നത്? മാധവൻകുട്ടി: അതെ, ഈ ഗ്രന്ഥങ്ങളെ മുഖ്യമായി പറയുന്നുണ്ട്. അതേ പ്രകാരം തന്നെ ഇംഗ്ലീഷിൽ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്, ഷേക്സ്പിയറുടെ നാടകങ്ങൾ ഇതുകളെയും പറയുന്നുണ്ട്. മിൽട്ടൺ, ഷേക്സ്പിയർ ഇവരെല്ലാം എഴുതിയ കാര്യങ്ങൾ വേറെ, ഡാർവിൻ, വാളസ് മുതലായവർ എഴുതിയ കാര്യം വേറെ. സോക്രട്ടീസ്, സെനീക്ക മുതലായവരുടെ സിദ്ധാന്തങ്ങളെ കാണിക്കുന്ന പുസ്തകങ്ങളും മിൽട്ടൻ്റെയും ഷേക്സ്പിയറിൻ്റെയും ബുക്കുകളും തമ്മിൽ എന്ത് സംബന്ധമാണ്? അതുപോലെ ഇപ്പോൾ നോം സംസാരിക്കുന്ന സംഗതിയിൽ ഹിന്ദുക്കൾക്കുള്ള പുസ്തകങ്ങൾ രാമായണവും ഭാരതവുമല്ല. ഗോവിന്ദൻകുട്ടി: പിന്നെ ഏതാണ്? മാധവൻകുട്ടി: ഇപ്പോൾ ഗോവിന്ദൻകുട്ടി എന്ത് വാദം ചെയ്യുന്നുവോ, അതായത് നിരീശ്വരമത സിദ്ധാന്തം തന്നെ അതിമഹാന്മാരായ ഹിന്ദുക്കൾ എത്രയോ മുമ്പേ, ഏകദേശം 2000 സംവത്സരങ്ങൾക്ക് മുമ്പേ ചെയ്തിട്ടും ഒരുവിധം സ്ഥാപിച്ചിട്ടുമുണ്ടെന്ന് ഞാൻ കാണിച്ചാലോ? അങ്ങനെയുണ്ടോ? മാധവൻ: പിന്നെയോ? ഒന്നും അറിയാതെ ബദ്ധപ്പെട്ട് എന്തെങ്കിലും പറയാതെ സാവധാനത്തിൽ കേൾക്കൂ. ഗോവിന്ദപ്പണിക്കർ: എന്താണ് കുട്ടാ നീ പറയുന്നത്? ഹിന്ദുക്കൾക്ക് നിരീശ്വരമതം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മാധവൻ: സംശയം കൂടാതെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. സാഖ്യം എന്ന് പറയുന്ന കപില മഹർഷിയുടെ സിദ്ധാന്തം എന്തായിരുന്നു? 6 വിധമാണ് ഹിന്ദുക്കൾക്ക് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നത്. 1. കപിലൻ്റെ നിരീശ്വര സാഖ്യ സിദ്ധാന്തം. 2. പതഞ്ജലിയുടെ യോഗവും ഭഗവത്ഗീതയും. 3. ജൈമനിയുടെ പൂർവമീമാംസ. 4. വ്യാസൻ്റെ ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്തം. 5. ഗൗതമൻ്റെ നൈയായിക സിദ്ധാന്തം. 6. കണാദൻ്റെ വൈശിഷ്യക സിദ്ധാന്തം. ഇതിൽ കപിലൻ്റെ സാഖ്യം ശുദ്ധ നിരീശ്വരമതത്തെ ഉപദേശിക്കുന്നു. ഗോവിന്ദൻകുട്ടി: അങ്ങനെയോ? അങ്ങനെയുണ്ടോ? ഗോവിന്ദപ്പണിക്കർ: നിരീശ്വരമതമില്ല നമ്മുടെ ശാസ്ത്രത്തിൽ, ഇല്ല. മാധവൻ: ഉണ്ട്. എന്നാൽ ആ സിദ്ധാന്തം ശുദ്ധ അദ്വൈതികൾ പറയും പ്രകാരം തന്നെത്താൻ അറിയുന്നതാണ് ദൈവത്തെ അറിയുന്നത് എന്ന് മാത്രമാണ്. ഏത് പ്രകാരമായാലും ഇതെല്ലാം യുക്തിയുക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസം. ഈ സംഗതിയെപ്പറ്റി എത്ര വാദിച്ചാലും ഒരു ഫലവും ഉണ്ടാവുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ നിരീശ്വര സിദ്ധാന്തത്തെപ്പറ്റി ഗോവിന്ദൻകുട്ടി തന്നെ പറഞ്ഞ ഹക്സ്ലി എന്ന ശാസ്ത്രജ്ഞൻ്റെ സ്വന്തമായ അഭിപ്രായം തന്നെ ഒരിടത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എനിക്ക് മനഃപ്പാഠമായി തോന്നും.
അതിൻ്റെ തർജ്ജമ ഞാൻ പറയാം. അച്ഛൻ അത് ആലോചിച്ച് ഹക്സ്ലി എന്ന മഹാവിദ്വാൻ നിരീശ്വരമതക്കാരനോ എന്ന് തീർച്ചയാക്കുകയേ വേണ്ടു. ആ മഹാവിദ്വാൻ പറയുന്നു, നിർഭാഗ്യവശാൽ ഇതുവരെ ഞാൻ വായിക്കേണ്ടി വന്നു പോയിട്ടുള്ള യുക്തിശൂന്യമായും സാരമില്ലാത്തതായുമുള്ള ചില പ്രസംഗങ്ങളിലും കവനങ്ങളിലും വെച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ചേഷ്ടകളെയും സ്വരൂപത്തെയും അവസ്ഥയെയും കുറിച്ച് ചില വിദ്വാൻമാർ അറിഞ്ഞു എന്ന് നടിച്ച് അതുകളെ തെളിയിക്കുന്നവയാണെന്ന് ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ള ചില സംഗതികളെപ്പോലെ അബദ്ധമായും അയുക്തിയായും പരിഹാസയോഗ്യമായും ഞാൻ വേറെ ഒരു സാധനം മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് ദൈവമില്ലെന്ന് തെളിയിപ്പാൻ മുൻ പറഞ്ഞവരുടെ പ്രതികൂലതന്ത്രക്കാരായ ചില നിരീശ്വരമതക്കാർ എഴുതിയിട്ടുള്ള ഭോഷത്വങ്ങളെയും ദുർയുക്തികളെയുമാകുന്നു. ഈ ദുർയുക്തികൾ ഞാൻ മുമ്പ് പറഞ്ഞ വിദ്വാൻമാരുടെ ദുർയുക്തികളെക്കാൾ പക്ഷേ അധികരിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇങ്ങനെയാണ് ഹക്സ്ലി എന്ന മഹാവിദ്വാൻ്റെയും മറ്റ് അനവധി അതിബുദ്ധിമാന്മാരായ ബിലാത്തിക്കാരുടെയും അഭിപ്രായം ഇപ്പോൾ നിൽക്കുന്നത്. ഇവർക്കൊന്നും നിരീശ്വരമതമല്ല തന്നെ. ഹിന്ദു സിദ്ധാന്തങ്ങളിൽ തന്നെ ദൈവമെന്നത് അറിവാനും ഗണിപ്പാനും സാധാരണ മനുഷ്യന് കഴിവില്ലാത്ത ഒരു ശക്തി എന്നാണ് നാം അറിയുന്നത്. ഇതിന് പല പ്രമാണങ്ങളുമുണ്ട്. അതെല്ലാം ഇപ്പോൾ പറഞ്ഞിട്ട് ആവശ്യമില്ല. യൂറോപ്പിലും മറ്റുമുള്ള പല വിദ്വാൻമാർ, ഡാർവിൻ മുതലായവർ പറഞ്ഞ ജീവോൽപത്തി ക്രമങ്ങളെയും മറ്റും ബുദ്ധിമാന്മാരായ പലരും അശേഷം വിശ്വസിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒന്നാമത് നിരീശ്വരമതം സാധാരണ ഐഹിക സുഖത്തിനും സന്മാർഗാചാരത്തിനും തന്നെ ഏറ്റവും ദോഷകരമായ ഒരു മതമാണെന്നാകുന്നു. നിരീശ്വരമതം പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യജീവികൾക്ക് വളരെ ദോഷങ്ങളും കഷ്ടങ്ങളും ഉണ്ടായി വരുവാൻ കാരണമായി വരുമെന്നുകൂടി ഞാൻ ഭയപ്പെടുന്നു. അതിനുള്ള സംഗതികളെയാണ് ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ എൻ്റെ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് പറയാം. തങ്ങളുടെ സമസൃഷ്ടികൾക്ക് ഗുണത്തെയും ശ്രേയസ്സിനെയും സുഖത്തെയും വരുത്താനായിട്ടാണ് ബുദ്ധിമാന്മാരായ ജനങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കേണ്ടത്. ദൈവമുണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള സൂക്ഷ്മസ്ഥിതി ആർക്കും അറിവാൻ കഴിയുകയില്ലെന്ന് ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നതായാൽ തന്നെ പിന്നെ അവർ ചെയ്യേണ്ടത് ഈ സംശയത്തെ ഏത് നിലയിൽ നിർത്തുന്നതാണ് മനുഷ്യർക്ക് പരക്കെ ഉപകാരമായി വരുന്നത് എന്നുള്ള ആലോചനയാകുന്നു. ദൈവമില്ലെന്ന് സ്ഥാപിക്കാനുള്ള സംഗതികളെല്ലാം ശരിയാണെന്നും സത്യമാണെന്നുമുള്ള ഒരു ബോധം മനുഷ്യർക്ക് വന്നുപോയാൽ അത് നിമിത്തം അവർക്കുണ്ടാവുന്ന സങ്കടങ്ങളെ ഓർക്കുമ്പോൾ ആ ഒരു സംഗതി തന്നെ അങ്ങനെയൊരു നിരീശ്വരത്വം പൊതുവിൽ മനുഷ്യർക്ക് വരുത്തരുതെന്ന് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യനെയും അഭിപ്രായപ്പെടുത്തും എന്നുള്ളതിലേക്ക് എനിക്ക് ലേശം പോലും സംശയമില്ല. ദൈവമുണ്ടെന്ന് കാണിപ്പാൻ 10 സംഗതികളെ പറയുന്നു. ആ 10 സംഗതികളെയും നിരീശ്വരമതവാദം ചെയ്യുന്നവൻ തീരെ ഖണ്ഡിപ്പിക്കാൻ കഴിയാത്ത പക്ഷം ദൈവം ഇല്ലെന്ന് കാണിപ്പാൻ വേറെ 10 സംഗതികളെ പകരം പറഞ്ഞ് സാധാരണ മനുഷ്യരുടെ മനസ്സിന് ഭ്രാന്തി വരുത്തി മനുഷ്യനെ വ്യസനത്തിൽ വിടുന്നത് കഷ്ടമല്ലയോ? ദൈവവിശ്വാസമുണ്ടാവുന്നതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാകുന്നതല്ലെന്ന് കാണുമ്പോൾ ആ വിശ്വാസത്തെ സംശയരഹിതങ്ങളല്ലാത്ത സംഗതികളെ പറഞ്ഞ് വിടിയിപ്പിക്കാൻ എന്തിനായിട്ട് ശ്രമിക്കുന്നു? കളവ് പറഞ്ഞാലോ, അന്യൻ്റെ മുതൽ അപഹരിച്ചാലോ, പരദാരസംഗം ചെയ്താലോ, തൻ്റെ സമസൃഷ്ടികളെയോ മറ്റുള്ള ജീവജന്തുക്കളെയോ ഹിംസിച്ചാലോ, ധർമ്മത്തെ വെടിഞ്ഞാലോ, ഈ ലോകത്തിലുണ്ടാവുന്ന ദണ്ഡനയ്ക്കോ ശിക്ഷയ്ക്കോ അവമാനത്തിനോ പുറമെ മരണശേഷം ദൈവം മുമ്പാകെ കൂടി താൻ കുറ്റക്കാരനാകുമെന്നുള്ള ഒരു ഭയം ഒരു മനുഷ്യന് ഉണ്ടാവുന്നത് ഈ ദുഷ്ടപ്രവൃത്തികൾക്ക് ഒരു അധിക നിവാരണഹേതുവായി വരുന്നതായിരിക്കെ അതില്ലായ്മ ചെയ്യേണ്ടുന്ന ആവശ്യം എന്താണ്? ദൈവം എന്നൊരു ശക്തിയില്ലെന്ന് കേവലം സംശയരഹിതങ്ങളായ സംഗതികളെക്കൊണ്ട് കാണിച്ച് ബോധ്യമാക്കുവാൻ ഒരുവന് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ ആക്ഷേപിക്കുന്നില്ല. അങ്ങനെ തീർച്ചയായി കാണിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ വല്ല സംഗതികളും പറഞ്ഞ് മനുഷ്യരുടെ ബുദ്ധിയെ വഷളാക്കുന്നത് എന്തിന്? സയൻസ് എന്ന് ഇംഗ്ലീഷിൽ സാധാരണ പേര് പറയപ്പെടുന്ന ശാസ്ത്രവിദ്യകളാൽ ഇതുവരെ പല പ്രകാരവും സംശയത്തിൽ കിടന്നിരുന്ന പലവിധ സാധനങ്ങളുടെയും വസ്തുക്കളുടെയും സ്വഭാവത്തെയും ഉത്ഭവകാരണത്തെയും വ്യാപാരത്തെയും ശക്തിയെയും കുറിച്ചുള്ള തത്വങ്ങളെ നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ സയൻസുകളാൽ ഒരു പരാശക്തി ഈ ലോകത്തിൽ കാണപ്പെടുന്ന സർവചരാചരങ്ങൾക്കും ആദ്യ കാരണമായി ഇല്ലെന്ന് നാം ഒരിക്കലും അറിയുന്നതല്ല. അയസ്കാന്തവും ലോഹവും തമ്മിലുള്ള ആകർഷണശക്തിയെ നാം അറിയുന്നതിനാൽ
അതിൽ നിന്ന് സയൻസുകളെക്കൊണ്ട് പല വിദ്യകളും നാം ആലോചിച്ചുണ്ടാക്കുന്നു. എന്നാൽ ഈ വസ്തുക്കൾക്ക് സ്വതസിദ്ധമായി കാണപ്പെടുന്ന ശക്തിയുടെ ആദ്യ കാരണം എന്താണെന്ന് സയൻസ് പറയുന്നില്ല. പറയുവാൻ സയൻസിന് ആവശ്യവുമില്ല. സയൻസ് ദൈവമില്ലെന്നുള്ള ഉപദേശത്തെ ചെയ്യുന്നില്ല. ഭൂമിയിലുള്ള പലവിധ സാധനങ്ങൾക്ക് അന്യോന്യം സംശ്രയങ്ങളെയും സംശ്രയാഭാവങ്ങളെയും വരുത്തിയും അതതുകളുടെ സൂക്ഷ്മതത്വങ്ങളെയും അതതുകളുടെ ശക്തി വികാരം ഇതുകളെയും അറിഞ്ഞ് അവകളെ മനുഷ്യർക്കും മറ്റും പ്രയോജനയോഗ്യമായി തീർത്തും ജീവജന്തുക്കൾക്ക് ഐഹിക സുഖാനുഭവങ്ങളെ ഉപരിയുപരി വർദ്ധിപ്പിക്കേണ്ടതിലേക്കാണ് സയൻസുകളുടെ ഉദ്ദേശം. മനുഷ്യൻ്റെ ആത്മാവിന് ഐഹിക സുഖം വിട്ടാൽ കിട്ടാൻ പാടുള്ള സുഖത്തെക്കുറിച്ചോ സ്ഥിതിയെക്കുറിച്ചോ സയൻസുകൾ നമ്മെ യാതൊന്നും അറിയിക്കുന്നതും പഠിപ്പിക്കുന്നതുമല്ല. അഗ്നോസ്റ്റിസിസം എന്ന് ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന ഒരുമാതിരി വിശ്വാസക്കാരുടെ അതിയുക്തിയുള്ള സിദ്ധാന്തം നോക്കിയാൽ ദൈവം ഇല്ലെന്നുള്ളതിന് നിരീശ്വരമതക്കാർ പറയുന്ന സാധാരണ സംഗതികളെല്ലാം അയുക്തിയായുള്ളതും അവിശ്വാസയോഗ്യമായുള്ളതും ആണെന്ന് കാണാം. മനുഷ്യർക്ക് സന്മാർഗാനുഷ്ഠാനത്തിനും അന്യോന്യ വാത്സല്യമുണ്ടാവാനും ക്രൗര്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഭയത്തെ ജനിപ്പിക്കുവാനും ഇഹലോകത്തിൽ മനുഷ്യ സമുദായത്തിന് സുഖമായ സ്ഥിതിയിലുള്ള നിവാസത്തിനു വേണ്ടി ആചരിച്ചു വരുന്ന ഓരോ നിബന്ധനകളെയും നടപ്പുകളെയും ചട്ടങ്ങളെയും സമ്പ്രദായങ്ങളെയും നിലനിർത്തുവാനും പിന്നെ വിശേഷിച്ച് മനുഷ്യന് അനിർവചനീയമായ വിധം ഭയങ്കരമായി ഉണ്ടായി വരുന്ന ചരമകാലത്തുള്ള അത്യന്ത സങ്കടത്തിന് അല്പമൊരു ആശ്വാസത്തെയോ നിവൃത്തിയെയോ കൊടുപ്പാനും ദൈവവിശ്വാസം പോലെ മറ്റൊന്നും ഉണ്ടാകയില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ നിരീശ്വരമതത്തെ ഇത്ര ഘോഷിച്ച് ദൈവമില്ലെന്ന് പറയുന്നവരുടെ മരണാന്ത്യകാലത്ത് അവർക്ക് ഉണ്ടാവാൻ പോകുന്ന സങ്കടം സാധാരണ ദൈവവിശ്വാസമുള്ളവർക്ക് ആ കാലത്തുണ്ടാവുന്നതിനേക്കാൾ എത്രയും അധികരിച്ചിരിക്കും എന്നുള്ളതിന് സംശയമില്ല. മനുഷ്യൻ്റെ ചരമകാലത്തെ ദൈവവിശ്വാസം ഒന്നുകൊണ്ടല്ലാതെ അതിദുഃഖത്താൽ ക്ഷോഭിച്ചിരിക്കുന്ന അവൻ്റെ മനസ്സിനെ മറ്റൊന്നിനാലും സമാശ്വസിപ്പിക്കാൻ പാടില്ലെന്ന് സ്പഷ്ടമാണ്. അങ്ങനെയിരിക്കുമ്പോൾ ഇത്രയധികം കാലമായി മനുഷ്യർ ആദരിച്ചു വന്ന ഈ ദൈവവിശ്വാസത്തെ മഹാസംശയഗ്രസ്തങ്ങളായ ചില സംഗതികളെക്കൊണ്ട് നിഷേധിച്ച് ദൈവമില്ലെന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുന്നത് ഏറ്റവും തെറ്റായ ഒരു പ്രവൃത്തിയല്ലയോ? മനുഷ്യന് മരണകാലത്തുള്ള ഭീതിയെ കഴിയുന്നിടത്തോളം നിവാരണം ചെയ്യാനല്ലേ നാം ശ്രമിക്കേണ്ടത്? തൻ്റെ സ്വന്ത ശരീരത്തെ കൂടി ത്യജിച്ച് പുറപ്പെട്ടു പോവാതെ ഇനി നിവൃത്തിയില്ലെന്ന് ഒരുവൻ അറിഞ്ഞ് പരിഭ്രമിച്ച് അതിദുഃഖത്തിൽ വീഴുന്ന സമയം, ഹേ വേഗം മരിച്ചോളൂ, ഇനി തനിക്ക് ഒരു സുഖവുമില്ല, തൻ്റെ ജീവനിത തിരികെടുന്നതുപോലെ ഇപ്പോൾ പോവും, തൻ്റെ സ്വന്ത ദേഹത്തെയും മക്കളെയും ഭാര്യയെയും അമ്മയെയും സഹോദരന്മാരെയും ധനത്തെയും സുഖത്തെയും എല്ലാം വിട്ട് ഇതാ താൻ നശിക്കുന്നു, ഇനി തനിക്ക് യാതൊന്നുമില്ല എന്നു മാത്രം പറയുന്നത് കേട്ട് അനവസാനമായ ദുഃഖത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു ജീവിയുടെ അവസ്ഥ വിചാരിച്ചു നോക്കൂ. ഇതിന് പ്രതികൂലമായി മനുഷ്യൻ്റെ ചരമകാലത്ത് തൻ്റെ ആത്മാവിന് ഒരുവിധം ഗതി മരണശേഷം ഉണ്ടാവുമെന്ന് ഒരു സംശയമെങ്കിലും മനസ്സിലുണ്ടായാലത്തെ ഒരു സുഖത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ദൈവമില്ലെന്നും മരണത്തോടുകൂടി സകലം അവസാനിച്ചുവെന്നും തീർച്ചയായുള്ള അഭിപ്രായമുണ്ടായി അത്യന്ധകാരത്തിൽ അനവസാനമായ ദുഃഖത്തിൽ വീണ് ജീവൻ പോകുമ്പോഴത്തെ വ്യസനം ഒന്നോർത്താൽ മനുഷ്യന് നല്ലത് ദൈവവിശ്വാസം ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ഒന്നാമത് ഈ നിരീശ്വരമതത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തന്നെ മനുഷ്യന് വളരെ അയശസ്കരമായി വരുന്നതാണെന്ന് ഞാൻ പറയുന്നു. ഇനി എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയാം. ദൈവവിശ്വാസം എന്നത് കാരണമുണ്ടായിട്ട് തന്നെയല്ല ഉണ്ടാവുന്നത്, കാരണമില്ലാതെയും ആ വിശ്വാസം വരാം. പക്ഷേ ഗോവിന്ദൻകുട്ടിയെപ്പോലെ പഠിച്ചിട്ടും വിചാരിച്ചുറച്ചിട്ടുമുള്ള ഒരു മനുഷ്യന് എങ്ങനെ ഈ വിധം വിശ്വാസം ഉണ്ടാവുമെന്ന് ഇപ്പോൾ ചോദിക്കുമായിരിക്കും. അതിന് എൻ്റെ ഉത്തരം, പല സംഗതികളെക്കൊണ്ടും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സൂക്ഷ്മസ്ഥിതി അഗോചരമായുള്ള വിധത്തിലാണെങ്കിലും അനിർവചനീയമായ ഒരു ശക്തി ഈ ജഗത്തിനെ ഭരിക്കുന്നുണ്ടെന്ന് ഗ്രഹിപ്പാൻ ബുദ്ധിയുള്ള മനുഷ്യന് ധാരാളമായി കഴിയുന്നതാണ് എന്നാകുന്നു. ഇങ്ങനെയുള്ള ഈ ശക്തിയെ ഞാൻ ദൈവമെന്ന് പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ജഗത്തിൽ കാണപ്പെടുന്ന സകല സമ്പത്തുകളും ആപത്തുകളും പ്രപഞ്ചരീതിയിൽ ആവശ്യമുള്ളതാണെന്നും നമ്മളുടെ സൃഷ്ടാവിൻ്റെ ഉദ്ദേശം തന്നെ അങ്ങനെയായിരിക്കാമെന്നുമാകുന്നു. അങ്ങനെയാവുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ആയിരിക്കാമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും നശ്വരങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെ നശ്വരങ്ങളായിട്ടല്ലാതിരുന്നാൽ ഈ പ്രപഞ്ചം
ദീർഘകാലം നടക്കുമോ എന്ന് സംശയമാണ്. കഴിഞ്ഞ 50,000 സംവത്സരങ്ങൾക്ക് ഇപ്പുറമുണ്ടായിട്ടുള്ള ചരങ്ങളായും അചരങ്ങളായുമുള്ള ജീവജാലങ്ങൾ നശിക്കാതെയും ഇപ്പോൾ കാണുന്ന ക്രമപ്രകാരം വർദ്ധിച്ചുകൊണ്ടും വന്നിരുന്നു എങ്കിൽ ഈ ഭൂഗോളം ഈ ജീവികൾക്ക് സുഖേന നിവസിപ്പാൻ പോരാത്തതായി വരുമെന്ന് സ്പഷ്ടമാണ്. ഒരു 150 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനെ ഒരിടത്തും ഇപ്പോൾ നാം കാണുന്നില്ല. ഈ 150 കൊല്ലം മുമ്പ് പ്രസവിച്ച സ്ത്രീപുരുഷന്മാർ സകലതും നശിച്ചു പോയിരിക്കുന്നു. അങ്ങനെ എത്ര കോടി 150 സംവത്സരങ്ങൾ കഴിഞ്ഞു? എത്ര കോടി മനുഷ്യർ ആ കാലത്തിനുള്ളിൽ ജനിച്ചു? എത്ര മരിച്ചു? അസംഖ്യം, അസംഖ്യം തന്നെ. ഇങ്ങനെയുള്ള വർധനവിൽ അതിന് ഏകദേശം സമമായ നാശത്തെക്കൂടി നിയമിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പ്രപഞ്ചം ഈ വിധം നടക്കുന്നതല്ലാത്തതാണെന്ന് സ്പഷ്ടമാകയാൽ നമ്മുടെ സൃഷ്ടാവിൻ്റെ കൽപ്പനയാൽ തന്നെയാണ് നാശങ്ങൾ ജഗത്തിൽ സംഭവിക്കുന്നത് എന്നും അങ്ങനെ നാശങ്ങൾ സംഭവിക്കാതിരിക്കുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് കാരണമായി വരുന്നത് എന്നും ഞാൻ പറയുന്നു. ഇങ്ങനെയാണ് മനുഷ്യരുടെ സ്ഥിതിയെന്ന് ഇപ്പോൾ അറിവുള്ള എല്ലാ മനുഷ്യർക്കും ബോധ്യമുണ്ട്. എന്നിട്ടും ഏതൊരു മനുഷ്യനെങ്കിലും മരണത്തിൽ ഭയമില്ലാതെ കാണുന്നുണ്ടോ? ഈ ഭൂനിവാസം പര്യവസാനമായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഇത് ഉണ്ടാവാത്ത ഒരു കാര്യമെന്നതുപോലെ പെട്ടെന്ന് ഞെട്ടിവിറച്ച് ഭ്രമിച്ചു പോവാത്തവൻ ആര്? ഇവിടെ അനിർവചനീയമായ ഒരു ശക്തി മനുഷ്യരെ പ്രപഞ്ചത്തിൽ രമിപ്പിക്കുന്നതും ലയിപ്പിക്കുന്നതും നാം കാണുന്നു. ഇഹലോക സുഖങ്ങളൊന്നും സാരമില്ലെന്ന് ഓരോ സമയങ്ങളിൽ കാണുന്ന ചില ദുഃഖങ്ങളെക്കൊണ്ടും ആപത്തുകളെക്കൊണ്ടും പ്രത്യക്ഷപ്പെട്ട് കാണുന്നു. അങ്ങനെയാണെന്ന് നാം എല്ലാവരും ദിവസം സമ്മതിക്കുന്നു. ചിലപ്പോൾ ഈ സംഗതികളെക്കുറിച്ച് തന്നെ വളരെ ആലോചിക്കുന്നു. ഇങ്ങനെ എന്തു തന്നെ ചെയ്താലും കലാശത്തിൽ നമ്മൾ പ്രപഞ്ചത്തിൽ തന്നെ വീണ് ലയിക്കുന്നു. പ്രപഞ്ചം ക്ഷണഭംഗുരമാണ്, നിസ്സാരമാണ് എന്നുള്ള വിചാരം കേവലം നശിക്കുന്നു. ഇങ്ങനെ വരാനുള്ള കാരണം നമുക്ക് വിവരമായി അറിയുവാൻ കഴിയാത്തതായ ഒരു മഹാശക്തി ഈ രംഗപ്രപഞ്ചത്തെ ഭരിക്കുന്നതിനാലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ശക്തിയെ ഞാൻ ദൈവമെന്ന് വിചാരിക്കുന്നു. പ്രപഞ്ചത്തിൽ ആപത്തുകൾ പലവിധമായി നേരിടട്ടെ. മഴയില്ലാതെ ദിക്കുകൾ വേവട്ടെ, ഇടിത്തി വീണ് ദഹിക്കട്ടെ, സമുദ്രം അതിക്രമിച്ച് രാജ്യങ്ങളെ മുക്കട്ടെ, ഭൂകമ്പങ്ങളുണ്ടാവട്ടെ, യുദ്ധങ്ങളുണ്ടാവട്ടെ, ജനങ്ങൾ കോടികോടിയായി നശിക്കട്ടെ, എങ്ങനെയെല്ലാം ആയാലും പര്യവസാനത്തിൽ കണക്ക് നോക്കുമ്പോൾ 1,000 വത്സരം മുമ്പുള്ളതിനേക്കാൾ പ്രപഞ്ച വ്യാപാരങ്ങൾ 500 കൊല്ലങ്ങൾ മുമ്പാണ് അധികരിച്ച് കാണപ്പെടുന്നത്. 200 കൊല്ലങ്ങൾ മുമ്പത്തേക്കാൾ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് കാണപ്പെടുന്നു. 50 കൊല്ലങ്ങൾ മുമ്പത്തേക്കാൾ 25 കൊല്ലങ്ങൾ മുമ്പ് കാണുന്നു. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇക്കൊല്ലവും ഇന്നലത്തേക്കാൾ ഇന്ന്. ഇതിനെന്ത് കാരണം? പ്രപഞ്ചത്തെ നശിപ്പിക്കാതെ നിലനിർത്തുവാൻ ഒരു പരാശക്തിയുണ്ട്. അതുകൊണ്ട് ഈ നാശങ്ങളാലും സങ്കടങ്ങളാലും ഒന്നും തന്നെ ഭേദപ്പെടാതെ ഈ പ്രപഞ്ചം ശരിയായി തന്നെ പിന്നെയും നടക്കുന്നു. ആ പരാശക്തിക്ക് ഞാൻ ദൈവമെന്ന് പറയുന്നു. പിന്നെ നിരീശ്വരമതക്കാർ പറയും പോലെ കാര്യകാരണ സംബന്ധങ്ങളാൽ ഈ ജഗത്ത് താനേ ഉണ്ടായി വരുന്നതും ഒരു വിശേഷ ചൈതന്യത്തെ അവലംബിച്ച് നിൽക്കുന്നതില്ലാത്തതുമാണെങ്കിൽ ആ അചേതനമായ കാര്യകാരണ സംബന്ധ വികാരത്തിൽ നിന്ന് മാത്രം പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും ജന്തുക്കളും സാധാരണ അന്യോന്യം ഇത്ര ചേർച്ചയായും പരസ്പരം ആശ്രയിച്ചും തന്നെ എല്ലായ്പ്പോഴും നിൽക്കണമെന്നില്ല, നിൽക്കുന്നതുമല്ല. സൂര്യനെ ദൈവം സൃഷ്ടിച്ചതാണെന്ന് ഞാൻ പറയുന്നു. അല്ല, അത് താനേ കാര്യകാരണങ്ങൾ സംബന്ധമായി ഉണ്ടായി വന്ന ഒരു ഗോളമാണെന്ന് നിരീശ്വരമതക്കാർ പറയുന്നു. എങ്ങനെയാണ് സൂര്യൻ കാര്യകാരണ സംബന്ധങ്ങളെക്കൊണ്ട് ഇത്ര പ്രകാശത്തോടുകൂടി ഈ ഭൂമിക്ക് ഇത്ര രക്ഷയായി ക്ഷണത്തിൽ ഭൂമിയെ ദഹിപ്പിച്ച് വെണ്ണീറാക്കുവാനുള്ള തൻ്റെ സ്വതസിദ്ധമായ ദഹനശക്തി പറ്റാത്ത വിധമുള്ള കൃത്യമായ ദൂരത്തിൽ എപ്പോഴും നിന്ന് കാണുന്നത് എന്ന് എനിക്കും നിരീശ്വരമതക്കാരനും വഴിപോലെ പറയുവാൻ സാധിക്കുന്നില്ല. ഇവിടെ പൊതുവിൽ മനുഷ്യർക്ക് ദൈവസൃഷ്ടിയാണ് സൂര്യൻ എന്ന് അഭിപ്രായമുണ്ടാവുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ കളയുവാൻ ശ്രമിക്കുന്നത് അന്യായമോ? ആ അഭിപ്രായത്തിൽ നിന്ന് ഏതൊരു വൈഷമ്യമാണ് മനുഷ്യർക്കുണ്ടാവുന്നത്? സൂര്യൻ്റെ തേജസ്സിനെ കാണുമ്പോൾ അതിന് ആദികാരണമായി വേറെ അതിലും മഹത്തായുള്ള ഒരു ശക്തിയെ മനസ്സുകൊണ്ട് മനുഷ്യൻ അനുമാനിക്കുന്നു. അങ്ങനെയല്ലാതെ വേറെ ഒരു പ്രകാരത്തിൽ അനുമാനിക്കാൻ ബോധ്യപ്പെടത്തക്ക ഒരു സംഗതിയും നിരീശ്വരമതക്കാരൻ പറയുന്നതുമില്ല. ഇങ്ങനെയിരിക്കുമ്പോൾ നിരീശ്വരമതക്കാരൻ്റെ അഭിപ്രായത്തെ സ്വീകരിക്കുന്നതെന്തിന്? സയൻസ് ശാസ്ത്രങ്ങളെക്കൊണ്ട് സൂര്യൻ്റെ ഗോളാകൃതിയെയും
ഉഷ്ണശക്തിയെയും ആകർഷണശക്തിയെയും കുറേശ്ശെ അറിയാൻ കഴിയും. അല്ലാതെ അങ്ങനെ ഒരു ഗോളം ഈ ഭൂമിയെയും അതിലുള്ള ജീവികളെയും ഇങ്ങനെ രക്ഷിച്ചും കൊണ്ട് എന്തിനുണ്ടായി, എപ്പോഴുണ്ടായി, എന്തിന് ഭൂമിക്ക് ഇത്രയെല്ലാം ഗുണങ്ങൾ ചെയ്തും കൊണ്ട് നിൽക്കുന്നു എന്ന് സയൻസിനാൽ അറിയാൻ കഴിയുന്നതല്ല. എവല്യൂഷൻ എന്ന ഉൽപ്പത്തിക്രമ പ്രകാരം കാര്യകാരണങ്ങളെ പറഞ്ഞു പറഞ്ഞു പോയാൽ തന്നെ പര്യവസാനത്തിൽ എവല്യൂഷൻ ഉണ്ടായതിന് ഒരു സാധനം കിട്ടാതെ നിർത്തേണ്ടി വരും എന്നുള്ളതിന് സംശയമില്ല. കാര്യമിങ്ങനെയിരിക്കെ ഈശ്വരൻ ഉണ്ടെന്ന് വിചാരിക്കുന്നതല്ലേ യോഗ്യമായ വിചാരം? ഉഷ്ണം, ശീതം, വൃഷ്ടി, വായു മുതലായ പ്രപഞ്ചദൃഷ്ടമായ അചേതനമായ മഹത്ശക്തികൾ എല്ലാം അതാതുകളുടെ പ്രവൃത്തികളെ ഈ ഇഹലോക നിവാസികളുടെ സുഖത്തിനും ഗുണത്തിനും ഒത്തവണ്ണം ഇത്ര കൃത്യമായി താനെ തന്നെ ചെയ്തു വരുന്നു എന്ന് ഊഹിക്കുന്നതിനേക്കാൾ നല്ലത് ആ അചേതനങ്ങളായ സാധനങ്ങളെ ഇത്ര കൃത്യമായും ശരിയായും നടത്തി വരുവാൻ സചേതനമായിരിക്കുന്ന ഒരു മഹത്ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നതല്ലേ? ഒരു പശു, സാധാരണ ബുദ്ധിശൂന്യമായ ഒരു ജന്തു, തൻ്റെ ഉദരപൂർത്തി ഒന്നല്ലാതെ വേറെ യാതൊരു വിചാരവുമില്ലാത്ത മൃഗം, കിടാവിനെ പ്രസവിച്ച ഉടനെ കാണിക്കുന്ന ചേഷ്ടകളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. എന്തായിരുന്നു പ്രസവസമയം വരെ തൻ്റെ വയറ്റിൽ ഭാണ്ഡമാക്കി കൊണ്ട് നടന്നിരുന്നത് എന്നും എന്താണ് തൻ്റെ മൂത്രദ്വാരത്തിൽ കൂടി പുറത്തേക്ക് വന്നത് എന്നും ആ പശു ആ നിമിഷം വരെ അറിയുന്നില്ല. പുറത്തേക്ക് കുട്ടി ചാടിയ ഉടനെ അതിനെക്കുറിച്ച് ഈ സാധുമൃഗം കാണിക്കുന്ന വാത്സല്യത്തെയും അതിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ആ പശു ചെയ്യുന്ന പ്രയത്നങ്ങളെയും ഉത്സാഹങ്ങളെയും കണ്ടാൽ എത്ര അത്യത്ഭുതമായി തോന്നുന്നു. ഈ സംഗതികളെയെല്ലാം നിരീശ്വരമതക്കാർ ഖണ്ഡിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അവർ പറയുന്ന സംഗതികളെ അശേഷം സാരമാക്കുന്നില്ല. വിശേഷ ബുദ്ധിയില്ലാത്ത സർവ്വമൃഗങ്ങളും തങ്ങളുടെ അതാത് വർഗങ്ങളിൽ ജന്തുക്കൾ അഭിവൃദ്ധിയായി വന്നുകൊണ്ടിരിപ്പാൻ തൽക്കാല സദൃശങ്ങളായ പ്രവൃത്തികൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനെപ്പോലെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഈ പ്രപഞ്ചത്തെ സ്ഥിതി ചെയ്യിക്കാനായിക്കൊണ്ട് ഒരു പരാശക്തി ഉണ്ടെന്നുള്ളതിന് വാദമുണ്ടാവാൻ പാടുണ്ടോ? അങ്ങനെയുള്ള ശക്തിയുടെ സൂക്ഷ്മ സ്വഭാവങ്ങളെക്കുറിച്ച് ഒന്നും എനിക്ക് അറിവാൻ കഴിയില്ലെങ്കിലും ഉണ്ടെന്നറിവാൻ കഴിയും. ആ പരാശക്തിയെ ഞാൻ ദൈവം എന്ന് അനുമാനിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള ദുഃഖങ്ങളെക്കുറിച്ച് ഗോവിന്ദൻകുട്ടി ഇത്രയെല്ലാം പ്രസംഗിച്ചുവല്ലോ. സുഖങ്ങളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഓരോ കൊല്ലത്തിൽ വർഷമില്ലാതെ ദാഹം പിടിച്ചു വേവുന്ന ദിക്ക് എത്ര എന്ന് ഒരു കണക്കുണ്ടാക്കിയാൽ ഭൂമിയുടെ ലക്ഷത്തിൽ ഒരംശം കൂടി ഇങ്ങനെ തപിക്കുന്നുണ്ടെന്ന് കാണുമോ? സംശയം. ഈ ജഗത്തിൽ യഥാർത്ഥമായി വരുന്ന ആപത്തുകളെയും വരാൻ പാടുള്ള ആപത്തുകളെയും തമ്മിൽ ഒന്ന് ചേർത്ത് നോക്കുക. വിഷൂചിക എന്ന ദീനം ചിലപ്പോൾ ഓരോ ദിക്കിൽ ബാധിച്ച് മനുഷ്യരെ കൊല്ലുന്നു. ലക്ഷം പേർ നിവസിക്കുന്ന ഒരു സ്ഥലത്ത് ഈ ദീനം വന്ന് പിടിപെട്ടാൽ എത്ര പേർ ശരാശരിക്ക് സാധാരണ നശിച്ചു പോകുന്നുണ്ടെന്ന് കണക്ക് നോക്കൂ. എന്താണ് ഈ ദീനം ഇത്ര ക്ഷണത്തിൽ പകരുന്നതും നാശകരവും ആയിരുന്നിരിക്കെ ഒരു പ്രാവശ്യം ഇന്ത്യയിലോ മറ്റേതെങ്കിലും ജനപുഷ്ടിയുള്ള രാജ്യത്തോ പരക്കുന്ന കാലത്ത് ആബാലവൃദ്ധം സകല ജീവികളെയും കൊല്ലരുതോ? രാജ്യം നിർജ്ജനമാക്കി വിടരുതോ? എന്താണ് അങ്ങനെ സാധാരണ സംഭവിച്ച് കാണാത്തത്? ഓടുന്ന കപ്പലുകളിൽ എത്ര ഓരോ കൊല്ലം മുങ്ങിപ്പോകുന്നുണ്ട്! എത്രയാൾ വെള്ളം കുടിപ്പാൻ കിട്ടാതെ ഗോവിന്ദൻകുട്ടി പറയും പോലെ തങ്ങളുടെ സ്നേഹിതന്മാരുടെ കഴുത്ത് കടിച്ച് രക്തം കുടിച്ച് ദാഹനിവൃത്തി ചെയ്യുന്നു. ഇതെല്ലാം സൂക്ഷ്മമായി ആലോചിച്ച് നോക്കിയാൽ പ്രപഞ്ചത്തിലുള്ള ജീവികൾക്ക് സാധാരണ ഉണ്ടാവുന്ന സുഖങ്ങൾ അഖണ്ഡമായി ഇരിപ്പാൻ പാടില്ലെന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയോ എന്ന് തോന്നും. ചിലപ്പോൾ ചില കഷ്ടങ്ങളെ കാണുന്നുണ്ടെങ്കിലും ആകെപ്പാടെ സർവ്വജീവികൾക്കും ഈ പ്രപഞ്ചത്തിലുള്ള നിവാസം പോലെ സുഖകരമായി വേറെ ഒന്നുമില്ലെന്ന് എളുപ്പത്തിൽ അറിയാൻ കഴിയും. ഞാനിതിനെപ്പറ്റി ഇനി അധികം പറയുന്നില്ല. അത്യുന്നതങ്ങളായ സൗധങ്ങളിൽ ഇരുന്ന് ഇഷ്ടപ്രകാരമുള്ള സർവ്വഭോഗങ്ങളെയും നിഷ്പ്രയാസേന അനുഭവിച്ച് സുഖിച്ച് മതിച്ചിരിക്കുന്ന മഹാരാജാവിനും അന്നന്ന് കൂലിപ്പണി ചെയ്ത് ആഹാരമാത്രം നിവർത്തിച്ച് വല്ല ചാളകളിലോ കുടിലുകളിലോ പാർത്ത് ദിവസം കഴിക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇരിപ്പാനുള്ള ഒരു താൽപ്പര്യം ഒരുപോലെ അധികരിച്ചു തന്നെ കാണുന്നു. എത്ര വയസ്സായാലും മരണമെന്നത് ബഹുസങ്കടത്തെ ഇവർ രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടാക്കുന്നു. അതിനുള്ള കാരണങ്ങൾ ആലോചിച്ചാൽ എളുപ്പത്തിലറിയാം. ഈ മഹാരാജാവിനും ഈ ദരിദ്രനും പല മുഖ്യമായ സംഗതികളിലും ഒരുപോലെയുള്ള സുഖങ്ങളെയാണ് ദൈവം കൊടുത്തിട്ടുള്ളത് എന്ന് കാണാം. ഉറക്കുണർന്ന് മഹാരാജാവ് കണ്ണുമിഴിക്കുമ്പോൾ അത്യുന്നതങ്ങളായ സൗധങ്ങളിലെ ജാലകങ്ങളിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചവയും തൻ്റെ സ്വർണമയമായ കട്ടിലിന്മേൽ നിന്ന് സ്വർണ്ണ നീരാളത്തിരകളിൽ കൂടി
രക്തങ്ങളായും പിങ്കളങ്ങളായും കാണാവുന്നതുമായ ബാലാർക്കൻ്റെ മനോഹരങ്ങളായ രശ്മികളെ മഹാരാജാവ് എങ്ങനെ കണ്ട് മോദിക്കുന്നുവോ അതുപ്രകാരം തന്നെ ഒരു ദരിദ്രനും ആ രശ്മികളെ തൻ്റെ മുറ്റത്തുള്ള വാഴക്കൂട്ടങ്ങളിൽ കൂടി അതിഭംഗിയായി പ്രകാശിച്ച് പ്രകാശിച്ച് വരുന്നത് കണ്ട് മോദിക്കുന്നു. ഇവിടെ ആ രശ്മികൾ ജീവജന്തുക്കൾക്ക് എല്ലാം ഒരുപോലെ ആഹ്ലാദത്തെ ചെയ്യുന്നു. അതിമനോഹരങ്ങളായ കനകത്താമ്പാളങ്ങളിൽ നിറച്ചു വച്ചിട്ടുള്ള അതിസ്വാദുക്കളായ പലവിധ ഭോജ്യസാധനങ്ങളെ നേത്രേന്ദ്രിയം, ശ്രോതേന്ദ്രിയം, ത്വകീന്ദ്രിയം ഇതുകളെക്കൂടി ഏകകാലത്തിൽ ഒരുപോലെ രൂപം, ഗാനം, മന്ദവായു മുതലായവകളെക്കൊണ്ട് രമിപ്പിച്ചും കൊണ്ട് ഭക്ഷിക്കുന്ന രാജാവിന് ഭക്ഷണം കഴിഞ്ഞ ശേഷമുണ്ടാവുന്ന തൃപ്തി തന്നെ ഈ ദരിദ്രന് വെള്ളച്ചോറ് തിന്നും വെള്ളം കുടിച്ചും വയറു നിറച്ചാലുണ്ടാവുന്നു. രാജാവിന് തൻ്റെ പുഷ്പതൽപ്പത്തിൽ കിടന്നുറങ്ങുമ്പോഴുള്ള നിർവൃതി തന്നെ ഈ ദരിദ്രന് കൊട്ടപ്പായൽ കിടന്നുറങ്ങുമ്പോഴും ഉണ്ടാവുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ സുഖത്തെ ഏർപ്പെടുത്തിയ ഒരു യുക്തികൗശലം നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് ഹേതുഭൂതമായി പ്രപഞ്ചത്തെ ഭരിച്ച് നിലനിർത്തുന്നതായ ഒരു മഹശക്തി ഉണ്ടെന്നുള്ളതിന് വാദമുണ്ടാവാൻ പാടില്ല. ഗോവിന്ദൻകുട്ടി പറഞ്ഞ പ്രകാരമുള്ള സങ്കടങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ജഗത്തിൽ സന്തോഷ സന്താപങ്ങളുടെ കൃത്യമായ ഒരു കണക്കെടുത്താൽ സന്തോഷം എത്രയോ അധികരിച്ചു നിൽക്കുമെന്നും അതിന് കാരണം സംശയം കൂടാതെ നമുക്ക് വിവരമായി അറിയാൻ കഴിയാത്ത ഒരു മഹശക്തിയാണെന്നും ആ മഹശക്തിയെ ഞാൻ ദൈവമെന്ന് ഉറപ്പിച്ച് ഭക്തിപ്പെടുമെന്നും മാത്രം ഞാൻ പറയുന്നു. ഗോവിന്ദപ്പണിക്കർ: ഇനി ഈ സംഗതിയെക്കുറിച്ച് പറഞ്ഞത് മതി. വേദാന്തവാദം ചെയ്യുവാൻ നമ്മൾക്കാർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആദ്യം ഞാനിതിനെക്കുറിച്ച് കുട്ടികളായ നിങ്ങളോട് ചോദിച്ചത് തന്നെ കുറേ തെറ്റായി പോയി എന്നെനിക്ക് തോന്നുന്നു. ഗോവിന്ദൻകുട്ടി മേനവൻ: ഇങ്ങനെയാണ് ജ്യേഷ്ഠൻ്റെ അഭിപ്രായം. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും. ഗോവിന്ദപ്പണിക്കർ: എന്താണ് നിങ്ങൾ പറഞ്ഞത്? രണ്ടാളും വളരെ വിഡ്ഢിത്തം പറഞ്ഞു. നിങ്ങൾക്ക് മതത്തെക്കുറിച്ച് എന്തറിയാം? മുലപ്പാല് നാറുന്ന കുട്ടികളല്ലേ നിങ്ങൾ. നിങ്ങൾക്ക് പറയുവാൻ കഴിയുന്ന ഒരു സംഗതിയെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കേട്ടാൽ കൊള്ളാം. ഇതോടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി ബാക്കി ഭാഗങ്ങളുമായി വരുന്നതുവരെ നന്ദി.